ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കേരള സർക്കാർ വ്യവസായ വകുപ്പിന്റെ കീഴിൽ നൈപുണ്യ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്തിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. എടത്തിരുത്തി പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എടത്തിരുത്തി ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ വ്യവസായ വകുപ്പിന്റെ കീഴിൽ നൈപുണ്യം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സംസ്ഥാനത്ത് അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരിലെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും സ്വയം തൊഴിൽ അധിഷ്ഠിത ജീവിതം പ്രാപ്തമാക്കുന്നതിനുമാണ് നൈപുണ്യ വികസന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനായി ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സൊസൈറ്റികളിലൂടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം സ്കിൽ ഡെവലപ്മെന്റിന് വൈദഗ്ധ്യ പോഷണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അതിലൂടെ തൊഴിൽ ജന്യമായിട്ടുള്ള സാധ്യതകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ഒന്നാമത് പരിഗണനയോടുകൂടി ഈ സന്ദർഭത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ്, വൈദഗ്ധ്യത്തിന്റെ വിടവ് നികത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നാനാമുഖമായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. അസാപ്പ്, കെഡിസ്ക് തുടങ്ങി ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. 20 ലക്ഷം യുവാക്കൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ പ്രഖ്യാപനമൊക്കെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പലതവണ കേരളീയ സമൂഹത്തോട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ ആ ഒരു ആഹ്വാനം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി ഇന്ന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. വ്യവസായ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാട്ടൂരിലെ സൊസൈറ്റിക്ക് സ്വന്തമായി GST, പാൻ കാർഡ് എന്നിവ ലഭ്യമായിട്ടുണ്ട്. സൊസൈറ്റിയിൽ നിലവിൽ അംഗമായിട്ടുള്ള മെമ്പർമാരെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് തരംതിരിച്ച് സർക്കാർ ഇതര കോൺട്രാക്ട് വർക്കുകൾ, കെട്ടിട നിർമ്മാണ ജോലികൾ, കാറ്ററിംഗ് ജോലികൾ, ഓഫീസ് ജോലികൾ, എഞ്ചിനീയറിംഗ് വർക്കുകൾ തുടങ്ങിയ ജോലികൾ ആരംഭിക്കാനാണ് നിലവിൽ സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. വിപണന കേന്ദ്രങ്ങളും നഴ്സറികളും മെഡിക്കൽ ലാബും ഭാവിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഷെയർ ഉൾപ്പെടെ അംഗത്വ ഫീസിന് 600 രൂപയാണ് ഈടാക്കുന്നത്. ഷെയർ വേണ്ടാത്തവർക്ക് 100 രൂപ നൽകിയും അംഗത്വം എടുക്കാവുന്നതാണ്. പ്രധാനമായും കാട്ടൂർ നിവാസികളെയാണ് അംഗങ്ങളാക്കുന്നത്. കാട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തെ സംഘം ഓഫീസിൽ വെച്ച് ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ TS മായാദേവി, മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസർ VS ജലജ, മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസ് സഹകരണ ഇൻസ്പെക്ടർ മെറിൻ ജോർജ്, സംഘം രക്ഷാധികാരി NB പവിത്രൻ, സംഘം പ്രസിഡന്റ് KC മണിക്കുട്ടൻ, സെക്രട്ടറി മിൽസ തോമസ് എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എടത്തിരുത്തി ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സർവനാശത്തിലേക്ക് തള്ളിയിടാൻ, കേരളത്തെ ഇല്ലാതാക്കാൻ, കേരളത്തിലെ മുഴുവൻ സമ്പത്തും നശിപ്പിക്കുന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു സാഹചര്യം നമുക്ക് കാണുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, മന്ത്രിമാരോട് എല്ലാവരും ചോദിച്ചു, എന്താണ് ഇത്ര തിടുക്കം കേരളീയന്റെ കാര്യത്തിൽ? എന്തിനാണ് കേരളത്തെ പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാത? മറുപടി പറഞ്ഞ മാസുട്ടുപടി സഖാക്കൾ പറഞ്ഞ കാര്യം എന്താ? 2 ലക്ഷം കോടി രൂപയാണ് ഈ കേരളിന് വേണ്ടി ആവശ്യമായി വരുന്ന സംഖ്യ. ആ 2 ലക്ഷം കോടി രൂപയിലെ കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടും, 20% കമ്മീഷൻ. 40,000 കോടി രൂപ മാസുട്ടുപാർട്ടിക്ക്, സംസ്ഥാന കമ്മിറ്റിക്ക്
സമ്പത്ത് കിട്ടും അഴിമതി വർത്തന അവസരം ഉണ്ടാകും എന്ന് പരസ്യമായി പറയാൻ ധിക്കാരം കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളയിലിന്റെ മറവിൽ കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, സിൽവർ ലൈൻ പാതയുടെ പേര് പറഞ്ഞ് കേരളത്തെ വിഭജിക്കാൻ തീരുമാനിക്കുന്നവർ, കേരളത്തെ സർവനാശത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നവർ, ഈ കൊച്ചു കേരളത്തിന്റെ പേരിൽ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ പേരിൽ 40,000 കോടി രൂപയുടെ അഴിമതി വർത്താൻ തീരുമാനിച്ച ഈ കേരളയിൽ പോലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് മാസച്യൂസെറ്റ്സ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ഈ രാജ്യത്തെ ഈ നാട്ടിലെ അവസാന കോൺഗ്രസ്സുകാരന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ ശക്തിയായ സമരങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് സലീം പോക്കാക്കലത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പിളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രാപ്പിന്നി മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, നേതാക്കളായ പി കെ പ്രകാശൻ, എം എൻ ബാലകൃഷ്ണൻ, ഐ ബി വേണുഗോപാൽ, പി ഡി സജീവ് ഡേവിസ്, ഇക്ബാൽ കുട്ടമംഗലം, സി വി രാജേന്ദ്രൻ, മോഹനൻ കാട്ടിക്കുളം, എ കെ ജമാൽ, ബീന മനോജ്, സർവോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലാളി വിരുദ്ധ ബജറ്റ് തള്ളിക്കളയുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിക്കുക, എസ്സി തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ജാതി വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു ചൈതന്യവത്തായിട്ടുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു ചലനമുണ്ടാക്കിയ ദരിദ്രജനവിഭാഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയോട് ഒരു കോർപ്പറേറ്റ് അനുകൂല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ നമ്മുടെ കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ ബഡ്ജറ്റിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. എ ഡി സുദർശനൻ അധ്യക്ഷനായി. സാറാബി ഉമ്മർ, ടി പി രഘുനാഥ്, കെ എസ് ജയ, സി കെ ഗോപിനാഥൻ, എൻ എസ് ഗോപി, പി കെ റഫീഖ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. ഉത്സവകാലത്ത് രവികൃഷ്ണൻ ഭഗവാന്റെ സ്വർണ്ണത്തടമ്പ് എഴുന്നള്ളിക്കും. രവികൃഷ്ണനെ കൂടാതെ ദേവദാസ്, വിഷ്ണു എന്നീ ആനകളുമാണ് ഓട്ടത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിലെ നാഴികമണി മൂന്നടിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. പാരമ്പര്യ അവകാശികൾ പാപ്പാൻമാർക്ക് കുടമണികൾ നൽകി. പാപ്പാൻമാർ കിഴക്കേ നടയിലൂടെ ഓടി മഞ്ജുലാലിന് സമീപം നിർത്തിയ ആനകളെ മണികൾ അണിയിച്ചു. ശശിമാരാർ ശംഖനാദം മുഴക്കിയതോടെ ഓട്ടം തുടങ്ങി. തുടക്കം മുതൽ ഒടുക്കം വരെ രവികൃഷ്ണൻ തന്നെയാണ് മുന്നിലോടിയത്. ദേവദാസ് രണ്ടും വിഷ്ണു മൂന്നും സ്ഥാനത്തെത്തി. ഉത്സവം കഴിയുന്നതുവരെ 10 ദിവസവും പ്രത്യേക പരിഗണനയോടെ രവികൃഷ്ണൻ എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്ത് ക്ഷേത്രത്തിനകത്ത് കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ 5 ആനകൾ ഓട്ടത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇക്കുറി നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ 3 ആനകളാക്കി ചുരുക്കുകയായിരുന്നു. കോവിഡ് സാഹചര്യത്തെ തുടർന്ന് സന്ദർശകർക്കും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇടവേള.